എന്തോ സുഹൂലെന്ന് പറയുന്നത് കേട്ടു. ഇപ്പൊ കുഴപ്പമില്ല. എന്താ വിശേഷിച്ച്? ഒരു നല്ല കാര്യത്തിന് വേണ്ടി കേട്ടെ. ജോൾസർ ഇവിടേക്ക് വരുന്ന കാര്യം എന്നോടാരും പറഞ്ഞില്ലല്ലോ. പറഞ്ഞില്ലേ? നീയും പറഞ്ഞില്ലേ? ഭാർഗവി, നീ നാട്ടുകാരുടെ പ്രശ്നങ്ങൾ തീർക്കാൻ വേണ്ടി എപ്പോഴും ഇങ്ങനെ ഓടി നടക്കുമല്ലേ. അതുകൊണ്ട് ഞാനും ഭാനുമതിയും കൂടെ തീരുമാനമെടുത്ത് ജോൽസിനോട് വരാൻ പറഞ്ഞു അല്ലേ. ഞാനും ഇവിടെ ഉണ്ടായിരുന്നല്ലോ. എന്നോടെങ്കിലും ഒരു വാക്ക് പറഞ്ഞുകൊണ്ടായിരുന്നോ? അല്ല, എന്താ കാര്യം അത് പറയേ. വെളിയെടുത്തി, വേറൊന്നുമല്ല, ഭൂമിയും ചാന്ദലും തമ്മിലുള്ള കല്യാണക്കാരെ സംസാരിക്കാനാ. ഭൂമിയുടെ കല്യാണക്കാരിയോ? നമ്മുടെ മോൻ ഒരുപാട് നാളുകൾക്ക് ശേഷമല്ലേ വീട്ടിലേക്ക് തിരിച്ചു വന്നത്. നമ്മുടെ വീട്ടിലേക്ക് വന്നാ മാത്രം പോരല്ലോ, ഒരു കുടുംബമൊക്കെ വേണ്ടേ അവന്. അതിനുവേണ്ടിയാ ഞാനും ഭാനുമതിയും ഭൂമിയുടെയും ചാന്ദിനിയുടെയും പൊരുത്തം നോക്കാൻ വേണ്ടിയാ ജോത്സ്യരോട് വീട്ടിലിട്ട് വരാൻ പറഞ്ഞത്. ഞങ്ങൾക്ക് മാത്രമല്ല, വെല്ലിയിടത്തേക്ക് ഇക്കാര്യത്തിൽ പരിപൂർണ സമ്മതമാണെന്ന് പറഞ്ഞതുകൊണ്ടാ ജോത്സ്യനോട് ഇവിടേക്ക് വരാൻ പറഞ്ഞെ. ഞാനൊന്നും പറഞ്ഞിട്ടില്ല ഭാർഗവി. ഒന്നും പറഞ്ഞില്ലെങ്കിൽ എന്താ എടുത്തി? പൊരുത്തം ഉണ്ടോ എന്ന് നോക്കുന്നതല്ലേ പ്രധാനപ്പെട്ട കാര്യം. ജോത്സ്യരെ, നിങ്ങൾ പറയുന്നതിനപ്പുറത്തേക്ക് എന്റെ ചെറിയേട്ടത്തെയും ചേട്ടനും ഒരു കാര്യം ചെയ്യാൻ പോകുന്നില്ല. ഞങ്ങൾക്ക് എല്ലാവർക്കും ഭൂമി ചാന്ദിനെ കല്യാണം കഴിക്കുന്നതിന് സമ്മതം തന്നെയാണ്. നമ്മുടെ ബന്ധം വിട്ടുപോരുതെന്ന എന്റെ ആഗ്രഹം. അവസാനം വരെ നമ്മുടെ കുടുംബം ഇതുപോലെ ഒത്തൊരുമയോടെ ഉണ്ടാവണം. അതിന് ഭൂമിയും ചാന്ദിനും തമ്മിലുള്ള കല്യാണം നടക്കണം. ജോത്സ്യന് ഈ കുടുംബത്തെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും അറിയാലോ. പൊരുത്തം ഒന്ന് നോക്കി പറയണം. അതുപോലെ നിശ്ചയം എപ്പോഴാ നടത്താൻ പറ്റുമെന്ന് കൂടി നോക്കണം. അനിതട്ടോ, എന്ത് ചെയ്തു? മനസ്സിൽ പൊരുത്തം ഉണ്ടെങ്കിൽ ജാതകം നോക്കേണ്ട ആവശ്യം തന്നെ വരുന്നില്ല. അപ്പൊ വിളിച്ചതിൽ കാര്യമുണ്ട്. ഇതാണ് നമ്മുടെ ജോത്സ്യൻ. അപ്പോ ചാന്ദിനിയും ഭൂമിയും തമ്മിലുള്ള കല്യാണം നമുക്ക് നടത്താം. അതെ സാറേ, നിങ്ങളുടെ രണ്ട് കുടുംബത്തിലെയും കുട്ടികളുടെ മനസ്സിന് പൊരുത്തമുണ്ടെങ്കിൽ കവടി നിർത്തി നോക്കേണ്ട ആവശ്യം പോലും വരുന്നില്ല. ഓ, ഈ സമയത്ത് തന്നെ അങ്ങനെ പുറത്തു പോയല്ലോ. ജോത്സ്യരെ, ഇനി ഒട്ടും വൈകിക്കേണ്ട. എത്രയും പെട്ടെന്ന് കല്യാണത്തിനുള്ളൊരു തീയതി കുറിച്ച് ശരി. എന്താ ജോത്സ്യരുടെ അഭിപ്രായം? ചാന്ദിനിക്കും ഭൂമിക്കും ഇപ്പൊ തന്നെ കല്യാണ തീയതി കുറിക്കണം. പൊരുത്തം നോക്കേണ്ട ആവശ്യമില്ലെന്നാണോ പറയുന്നത്? ഭാർഗവിയമ്മേ, മനപ്പൊരുത്തം മാത്രം ഉണ്ടായാൽ മതി. പക്ഷേ ഈ കുടുംബത്തിന് നല്ലതും ചീത്തയും ഉയർച്ചയും താഴ്ചയും തുടങ്ങിയ എല്ലാ കാര്യങ്ങളും എനിക്ക് നന്നായിട്ട് അറിയാവുന്നതല്ലേ.